preparation of wine, vinegar, and dairy products. Dairy products. Microorganisms play an important role in the manufacture of dairy products. Each dairy product produced with the help of selected microorganisms, and these microorganisms are commonly known as starters. പാൽ ഉപയോഗിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ ഡയറി പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. ഇതിനു വേണ്ടിയിട്ട് ചില മൈക്രോ ഓർഗാനിസംസിനെയൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ ഉപയോഗിക്കുന്ന മൈക്രോ ഓർഗാനിസംസിനെയാണ് സ്റ്റാർട്ടേഴ്സ് എന്ന് പറയുന്നത്. സ്റ്റാർട്ടേഴ്സ് സബ്സ്റ്റൻസ് വിച്ച് കണ്ടെയ്ൻസ് റിക്വയർഡ് മൈക്രോ ഓർഗാനിസം ടു പ്രൊഡ്യൂസ് ലാക്ടിക് ആസിഡ്, കർഡ്ലിംഗ് ആൻഡ് ഡയസെറ്റൈഡ് വിച്ച് ആസ് ഡെഫിനറ്റ് ഡിസൈറബിൾ അരോമ ആൻഡ് ഫ്ലേവർ. Starters of good quality should contain Streptococcus lactis, Streptococcus cremoris, which produce a high acidity, Leuconostoc citrovorum, and Leuconostoc dextranicum, which impart desirable flavor and aroma. ഇങ്ങനെയുള്ള സ്റ്റാർട്ടേഴ്സിലുള്ള മൈക്രോ ഓർഗാനിസംസ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന സ്ട്രെപ്റ്റോകോക്കസും ലൂക്കോനോസ്റ്റോക്കും ഒക്കെ. ദ ഇമ്പോർട്ടൻറ്റ് ഡയറി പ്രൊഡക്ട്സ് മാനുഫാക്ചർഡ് ആർ പ്രധാനപ്പെട്ട ഡയറി പ്രൊഡക്ട്സ് ആണ് ഫെർമെൻറ്റഡ് മിൽക്ക്, ദഹി ഓർ കർഡ്, ബട്ടർ മിൽക്ക്, ലസ്സി, ബട്ടർ, ഗീ ആൻഡ് ചീസ്. ഇതിൽ ഓരോന്നും നമുക്ക് നോക്കാം. ഫെർമെൻറ്റഡ് മിൽക്ക്. Milk contains several species of microorganisms which cause fermentation. During fermentation, lactic acid thickens and curdles the milk and produces a sour flavor. Controlled fermentation with specific organisms is used on the production of fermented milk. The selection and production of specific cultures is known as starter. The specific organism used are Streptococcus species, Leuconostoc species, and Lactobacillus species. The Streptococcus species, Leuconostoc species, and Lactobacillus species ഒക്കെ ഉപയോഗിച്ചിട്ട് പാല് ഫെർമെൻ്റ് ചെയ്യുന്ന മെത്തേഡാണിത്. ഈ ഫെർമെൻ്റ് ചെയ്യുമ്പോൾ പാലിലുള്ള ലാക്ടിക് ആസിഡ് കട്ട പിടിച്ച് പാലിനൊരു പുളിപ്പ് രസം വരും. Important fermented milks available in the markets are മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഫെർമെൻറ്റഡ് മിൽക്കാണ് കൾച്ചേർഡ് ബട്ടർ മിൽക്ക്. സാധാരണ ബട്ടർ മിൽക്ക് എന്ന് പറയുന്നത് ബട്ടർ കടഞ്ഞെടുത്തിട്ട് ബാക്കി വരുന്ന പോർഷനാണ്. ഇവിടെ പാലിന് ഈ ബാക്ടീരിയൽ കൾച്ചർ ആഡ് ചെയ്തിട്ടാണ് കൾച്ചേർഡ് ബട്ടർ മിൽക്ക് ഉണ്ടാക്കുന്നത്. അടുത്തത് കൾച്ചേർഡ് സോർ ക്രീം. ലാക്ടിക് ആസിഡ് ബാക്ടീരിയ ആഡ് ചെയ്ത് ക്രീമിനെ പാസ്റ്ററൈസ് ചെയ്താണ് ഇത് ഉണ്ടാക്കുന്നത്, കൾച്ചേർഡ് സോർ ക്രീം. ഇനി ബൾഗേറിയൻ മിൽക്ക് ഉണ്ട്, അത് ഫെർമെൻറ്റഡ് മിൽക്കാണ്. പിന്നെ അസിഡോഫിലസ് മിൽക്ക്. ലാക്ടോബാസിലസ് അസിഡോഫിലസ് എന്ന ബാക്ടീരിയ ഉപയോഗിച്ചിട്ട് പാല് ഫെർമെൻ്റ് ചെയ്ത് കിട്ടുന്ന പ്രൊഡക്റ്റാണ് അസിഡോഫിലസ് മിൽക്ക്. ദെൻ യോഗ്ഹേർട്ട് ഉണ്ട്, പാലിനെ ബാക്ടീരിയൽ ഫെർമെൻറ്റേഷൻ നടത്തി കിട്ടുന്നതാണ് ഈ യോഗ്ഹേർട്ട് എന്ന് പറയുന്നത്. സാധാരണയുള്ള ബാക്ടീരിയൽ ഫെർമെൻറ്റേഷനാണ്. ദെൻ കെഫിർ. ഈ പശു ആടിൻ്റെയൊക്കെ പാല് കെഫിർ ഗ്രെയിൻ ഉപയോഗിച്ചിട്ട് ഫെർമെൻ്റ് ചെയ്ത് കിട്ടുന്ന പ്രൊഡക്റ്റാണ്. ഈ കെഫിർ എന്ന് പറയുന്നത് ബാക്ടീരിയ അല്ലെങ്കിൽ ഈസ്റ്റ് മിൽക്ക് പ്രോട്ടീൻ ആയിട്ടുള്ള കസീനുമായിട്ട് മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. ഇനി കുമിസ്. കുതിരപ്പാല് ഫെർമെൻ്റ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് കുമിസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് കേർഡ് ഓർ ദഹി. ഇന്ത്യൻ കേർഡ് ദഹി ഇസ് ഫെർമെൻറ്റഡ് മിൽക്ക് പ്രൊഡക്റ്റ്. അക്കോർഡിംഗ് ടു പി എഫ് എ റൂൾസ് 1976, ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻഡ് ഫ്രം പാസ്ചറൈസ്ഡ് ഓർ ബോയിൽഡ് മിൽക്ക് ബൈ സോറിംഗ് ബൈ എ ഹാംലെസ് ലാക്ടിക് ആസിഡ് ബാക്ടീരിയ ഓർ അതർ ബാക്ടീരിയൽ കൾച്ചർ വിച്ച് ഇസ് ഡീറ്റെയിൻഡ് ഫ്രം ദ പ്രീവിയസ് ഡേ കേർഡ്. ലാക്ടിക് ആസിഡ് ബാക്ടീരിയ ഉപയോഗിച്ച് തിളപ്പിച്ച പാല് ഫെർമെൻറ്റ് ചെയ്താണ് ഈ കേർഡ് ഉണ്ടാക്കുന്നത്. Qualities of good starters. Starters should produce a smooth curd. This should be no separation of whey from the curd. It should have consistency of rich cream and glossy appearances. Starter, when poured from the container, should not show a ropey conditions. ഇത് പിരിഞ്ഞു പോകാൻ പാടില്ല.
ഇതിന് കെമിക്കൽ കോമ്പിനേഷൻസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. കോമ്പോസിഷൻ ആണ് വാട്ടർ 85 to 88% ഉണ്ടാവും, ഫാറ്റ് 5 to 8%, പ്രോട്ടീൻ 3.2 to 3.4%, ആൻഡ് ലാക്ടോസ് 4.6 to 5.2%, ആൻഡ് ആഷ് 0.7 to 0.72%, ആൻഡ് ലാക്ടിക് ആസിഡ് 0.5 to 1.1%. ഇതാണ് ഒരു മിൽക്ക് കർഡിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ദെൻ ബട്ടർ മിൽക്ക്. ലിക്വിഡ് പോർഷൻ ഓഫ് കർഡ് ആഫ്റ്റർ ദ സെപ്പറേഷൻ ഓഫ് ബട്ടർ ബൈ ചേർണിംഗ് പ്രോസസ് ഈസ് കോൾഡ് ബട്ടർ മിൽക്ക്. ഇത് പാല് കടഞ്ഞു മാറ്റി ബാക്കി കിട്ടുന്ന പോർഷനാണ് ഈ ബട്ടർ മിൽക്ക് എന്ന് പറയുന്നത്. ദെൻ ലസി. ലസി ഈസ് പ്രിപ്പയർഡ് ബൈ ചേർണിംഗ് കർഡ് വിത്ത് വാട്ടർ ആൻഡ് ഐസ്. ഐസ് ഫെസിലിറ്റേറ്റ് ദ സെപ്പറേഷൻ ഓഫ് ഫാറ്റ് ഗ്ലോബ്യൂൾസ് ഡ്യൂറിംഗ് ചേർണിംഗ്. Spices, salt or sugar may be added during conception. Lassi contains protein and phospholipids and it is an excellent beverage in India. The composition of curd, the extent to which the curd is diluted while churning and the efficiency of fat removal determine the quality of lassi. This beverage is for immediate consumption. The thairum vellum aisum cherthu ee thairu വെള്ളവും ഐസും ചേർത്ത് കടഞ്ഞെടുക്കുന്നതാണ് ഈ ലസ്സി എന്ന് പറയുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിലേക്ക് ഉപ്പും പഞ്ചസാരയും സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. എത്രത്തോളം ഫാറ്റ് ഇതിൽ നിന്ന് കടഞ്ഞ് മാറ്റുന്നുണ്ടോ അത്രത്തോളം അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ആണ് ലസ്സി. ദെൻ ബട്ടർ. ബട്ടർ മേ ബി ഡിഫൈൻഡ് ആസ് എ ഫാറ്റ് കോൺസെൻട്രേറ്റ് വിച്ച് ഇസ് ഒബ്ടെയിൻഡ് ബൈ ചേർണിംഗ് ക്രീം ഓർ കർഡ് വിത്ത് ഓർ വിതൗട്ട് സോൾട്ട്. There are 5 types of butter available in the market. On the basis of presence or absence of salt, butter is classified into sweet cream butter, sour cream butter, and desi butter or indigenous type of butter. തൈര് കടഞ്ഞെടുത്ത് കിട്ടുന്നതാണ്. ഇത് രണ്ട് തരത്തിലും ക്ലാസിഫൈ ചെയ്യാം, സോൾട്ടഡ് ബട്ടറും ഉണ്ട് അൺസോൾട്ടഡ് ബട്ടറും ഉണ്ട്. ഈ ടൈപ്പ് ഓഫ് ക്രീമിനെ ബേസ് ചെയ്തിട്ട് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് ഈ സ്വീറ്റ്, സോർ ആൻഡ് ദേസി ബട്ടേഴ്സ്. അടുത്തത് ഗീ. ഇറ്റ് ഈസ് ക്ലാരിഫൈഡ് ബട്ടർ ഫാറ്റ് ഡിറൈവ്ഡ് ഓൺലി ഫ്രം ദേസി ബട്ടർ വിത്ത് നോ കളറിംഗ് മാറ്റർ. ഇറ്റ് കണ്ടെയ്ൻസ് 99.5% ഫാറ്റ് ആൻഡ് 0.5% മോയ്സ്ചർ. ദേസി ബട്ടറിൽ നിന്ന് കിട്ടുന്ന ക്ലാരിഫൈഡ് ബട്ടർ ഫാറ്റ് ആണ് ഈ നെയ്യ് എന്ന് പറയുന്നത്. ഇതിൽ 99.5% ഫാറ്റും 5% മോയ്സ്ചറും ആണ്, ജലാംശമാണ്. ചീസ്. ചീസ് ഇസ് എ മിൽക്ക് പ്രൊഡക്ട് പ്രൊഡ്യൂസ്ഡ് ബൈ സെപ്പറേറ്റിംഗ് കസീൻ ഫ്രം മിൽക്ക്. ദ റെസ്റ്റ് ഓഫ് ദ മിൽക്ക് ഈസ് ഇൻ ദ ഫോം ഓഫ് എ ലിക്വിഡ് കോൾഡ് വേ. വേ കണ്ടെയ്ൻസ് 93% വാട്ടർ ആൻഡ് 5% ലാക്ടോസ് ആൻഡ് എ സ്മോൾ എമൗണ്ട് ഓഫ് മിനറൽസ്, വൈറ്റമിൻസ്, ലാക്ടാൽബുമിൻ ആൻഡ് ഫാറ്റ്സ്. ഡിപ്പെൻഡിങ് ഓൺ ദ ആക്ടിവിറ്റി ഓഫ് ദ മൈക്രോ ഓർഗാനിസംസ്, ദ മാനുഫാക്ചർ ഓഫ് ചീസ് ഇസ് ഓഫ് ടു ടൈപ്സ്, നെയ്മലി ആസിഡ് കർഡ് ആൻഡ് റെന്നറ്റ് കർഡ്. ഈ മിൽക്ക് പ്രോട്ടീൻ ആയിട്ടുള്ള കസീൻ മാറ്റിയിട്ടുള്ള വേ ആണിത്. മൈക്രോ ഓർഗാനിസംസിന്റെ ആക്ടിവിറ്റി അനുസരിച്ച് ചീസ് രണ്ട് തരത്തിലുണ്ട്, ആസിഡ് കേടും റെന്നറ്റ് കേടും. അതിൻ്റെ കാമ്പോസിഷൻ ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, 93% വാട്ടറും 5% ലാക്ടോസുമാണ്. പിന്നെ മിനറൽസും വൈറ്റമിൻസും ലാക്ടാൽബുമിനും ഫാറ്റ് ഒക്കെ ഉണ്ടാവും. ആസിഡ് കേഡ് ഈസ് നോട്ട് റൈപ്പൺ, ദ റെന്നറ്റ് കേഡ് ഈസ് റൈപ്പൺ ബൈ ദ സർഫസ് ഗ്രോത്ത്. ഓൺ ദ ബേസിസ് ഓഫ് ഹാർഡ്നെസ് ദ ചീസ് ഇസ് ക്ലാസിഫൈഡ് ഇൻ ടു മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സോഫ്റ്റ്, സെമി ഹാർഡ് ആൻഡ് ഹാർഡ്. ലിംബർഗർ ആൻഡ് കാമ്പർട്ട് ആർ സോഫ്റ്റ് ചീസ്, സ്വിസ് ചീസ് ആൻഡ് ചെഡാർ ആർ ഹാർഡ് ചീസ്. കുറച്ച് ചീസിന്റെ പേരൊക്കെയാണ്. ദെൻ മാനുഫാക്ചർ ഓഫ് ചീസ്. നാല് സ്റ്റെപ്പാണ് ഇതിനുള്ളത്. ഫസ്റ്റ് ഇനോക്കുലേഷൻ ഓഫ് മിൽക്ക് വിത്ത് സ്റ്റാർട്ടർ കൾച്ചർ. സ്റ്റാർട്ടർ ആദ്യം തന്നെ സ്റ്റാർട്ടർ ആഡ് ചെയ്യും. ദെൻ കർലിംഗ് ദ മിൽക്ക് കടഞ്ഞെടുക്കും. Then processing of curd to remove moisture. ജലാംശം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കും. സാൾട്ടിങ് ആൻഡ് ഡ്രൈ ഫ്രീ.
inoculation of milk with the starter culture. The starter culture consists of Streptococcus lactis and Streptococcus cremoris. Milk is held below 38 degrees Celsius. Streptococcus thermophilus and Lactobacillus lactis and Lactobacillus bulbus. ഇനി ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ ആണ്. ബെനിഫിറ്റ്സ് ഓഫ് ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻസ്. ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ ഓഫ് ഫ്രൂട്ട് ജ്യൂസസ്. മോസ്റ്റ് ഫ്രൂട്ട് ജ്യൂസസ് ഓർ ഷുഗർ സൊല്യൂഷൻസ് ആർ അലോഡ് ടു സ്റ്റാൻഡ് ആൻഡ് ഇനോക്കുലേറ്റഡ് വിത്ത് സെലക്റ്റീവ് മൈക്രോബ്സ് ടു ഇഫക്റ്റ് ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ. വേരിയസ് ടൈപ്പ് ഓഫ് ആൽക്കഹോളിക് ബീവറേജസ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോ മെറ്റീരിയൽസ്. ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ, അതായത് ഫ്രൂട്ട് ജ്യൂസീസ് ജ്യൂസിൽ നിന്നൊക്കെ ആൽക്കഹോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഫെർമെൻറ്റേഷൻ നടത്തിയിട്ട്. ഫസ്റ്റ് വൈൻ. ദ ടേം വൈൻ ഈസ് അപ്ലൈ ടു ദ പ്രൊഡക്ട് മെയ്ഡ് ബൈ ദ ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ ഓഫ് ഗ്രേപ്സ് ഓർ ഗ്രേപ്പ് ജ്യൂസ് ബൈ ഈസ്റ്റ് ആൻഡ് എ സബ്സിക്വൻറ്റ് ഏജിംഗ് പ്രോസസ്. ദ മാനുഫാക്ചർ ഓഫ് റെഡ് വൈൻ ഇൻവോൾവ്സ് ദ പ്രിപ്പറേഷൻ ഓഫ് ഗ്രേപ്പ് ജ്യൂസ്, fermentation by a natural inoculum of yeast and storing aging. മുന്തിരി ഈസ്റ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് ആൽക്കഹോളിക് ഫെർമെന്റേഷൻ നടത്തിയിട്ടാണ് ഈ വൈൻ ഉണ്ടാക്കുന്നത്. ഇത് വൈൻ ഉണ്ടാക്കാനായിട്ട് ആദ്യം ഗ്രേപ്പ് ജ്യൂസ് എടുക്കുന്നു, എന്നിട്ട് ഈസ്റ്റ് ആഡ് ചെയ്തിട്ട് ഫെർമെന്റ് ചെയ്യിക്കും. കുറച്ച് നാൾ കെട്ടി വെച്ചാല് വൈനും ഉണ്ടാക്കാൻ കഴിയും. ഈ ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈസ്റ്റ് ഈ മുന്തിരിയിലൊക്കെയുള്ള ഷുഗർ കൺസ്യൂം ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡും എത്തനോളും, അതായത് ആൽക്കഹോളായിട്ടുള്ള എത്തനോളും ഹീറ്റും പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഗ്രേപ്സ് അല്ലാതെ മറ്റു മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടും പലതരത്തിലുള്ള ലിക്വേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാം. അതാണ് ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. വൈൻ, വിസ്കി, തോടി, ജിൻ, റം പോലുള്ള ഗ്രേപ്സ് മാത്രമല്ല ബാക്കി കുറെ ഫ്രൂട്ട്സും സീരിയൽസും ഒക്കെ ആഡ് ചെയ്തിട്ടായിരിക്കും ഇത് ഉണ്ടാക്കുന്നത്. ദെൻ വിനീഗർ. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റോ മെറ്റീരിയൽ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് വിനീഗർ ആർ ഫ്രൂട്ട് ജ്യൂസസ്, തോടി കണ്ടെയ്നിങ് ഈസ്റ്റ്, ഫെർമെൻറ്റഡ് ജ്യൂസ് ഓഫ് ഷുഗർ ബീറ്റ് എക്സെട്ര. അറ്റ് ഫസ്റ്റ് This medium produces ethyl alcohol in it. When the solution is aerated in the presence of acetic bacteria of Acetobacter pasteurinus type, acetic acid is produced in the medium by the oxidation of ethyl alcohol. Vinegar എന്ന് പറയുന്ന പ്രിസർവേറ്റീവ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ്. വിനീഗർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മെത്തേഡാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്ന ക്യുക് ജർമൻ മെത്തേഡ്. This method of vinegar production was devised by Boré. He passed the wine through the residue of the grape, which is kept in a very loose manner in vats. The wine contact with the air in a better way when the juice or wine that contains the alcohol is passed through the residue. The alcohol is oxidized by oxygen with the air and thus it is changed into vinegar. ക്യുക് ജർമൻ മെത്തേഡ്, ഇത് ബൊറേവാണ് ഡിവൈസ് ചെയ്തത്. ഇത് ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് വഴിയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഫ്രൂട്ട് ജ്യൂസിൽ ഈഥൈൽ ആൽക്കഹോൾ പ്രൊഡ്യൂസ് ചെയ്യും. ഇത് ഈ എയറിലെ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് ഓക്സിഡൈസ്ഡ് ആയിട്ട് വിനീഗർ ആയിട്ട് മാറും. ഇതാണ് ക്യുക് ജർമൻ മെത്തേഡ് എന്ന് പറയുന്നത്. എ ബെറ്റർ ആൻഡ് മോഡിഫൈഡ് ടൈപ്പ് ഓഫ് ക്യുക് മെത്തേഡ് വാസ് ഫൗണ്ട് ഔട്ട് ബൈ സ്കിസൻ സ്കിസൻ ബാക്ക്.
Tall wooden cylindrical vats are filled with the wood shavings or splits of rattans. This is soaked by cultures of acidic bacteria in the form of fresh vinegar. Through this soaked wood shavings, the wine or any alcoholic solution is allowed to percolate downwards. Now the solution contact with the air in a better way, and thus alcohol in the solution is oxidized into vinegar. കുറച്ചുകൂടി ബെറ്റർ ആൻഡ് ക്വിക്ക് മെത്തേഡ് കണ്ടുപിടിച്ചത് സ്കിസ് ആൻഡ് ബാക്ക് ആണ്. ഇവിടെ ഒരു വുഡൻ സിലിണ്ടറിൽ ഒരുപാട് വുഡൻ ഷേവിങ്സ് അല്ലെങ്കിൽ സ്പ്ലിറ്റ്സ് ഉണ്ടാവും. ഇതിൽ ഈ അസെപ്റ്റിക് ബാക്ടീരിയ കൾച്ചർ ആഡ് ചെയ്തിട്ടുണ്ടോ ഈ വുഡൻ ഷേവിങ്സിൽ? ഇങ്ങനെ സോക്ക് ചെയ്തിട്ടുള്ള വുഡൻ ഷേവിങ്സിലൂടെ ഈ ആൽക്കഹോള് ഊർന്നു വരും, അതിനെ ഊർന്നു വരാൻ അനുവദിക്കും. ഇത് എയറുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പം ഓക്സിഡൈസ് ചെയ്ത് വിനീഗർ ആയിട്ട് മാറും. ഇതാണ് രണ്ട് മെത്തേഡ്സ്.